1992 ഒക്ടോബർ 31 കാൻഡീസ് എന്ന് പറയുന്ന 20 വയസ്സുകാരി തൻ്റെ ബോയ്ഫ്രണ്ടുമായി ചില പ്രശ്നങ്ങളുണ്ടായിട്ട് ആകെ ഡിപ്രഷൻ അവസ്ഥയിലായി. തൻ്റെ ഫ്രണ്ടായ ഒരു നഴ്സിനോട് ഇത് തുറന്നു പറയണമെന്ന് അവരെ ആഗ്രഹിച്ചു. നമ്മളും അങ്ങനെയാണല്ലോ, നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടായിരിക്കും പറയുക. അവർ തൻ്റെ ഫ്രണ്ടായ നഴ്സ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. പക്ഷേ നഴ്സ് അന്ന് വന്നിട്ടുണ്ടായില്ല. ഇതോടുകൂടി അവർ കൂടുതൽ ഡിപ്രഷനിലായി. ഈ സമയത്ത് മറ്റൊരു നഴ്സ് ഇവരെ കാണുകയാണ്. ഇവരുടെ അവസ്ഥ കണ്ടിട്ട് അവർ ഈയൊരു കാൻഡീസിനോട് പറഞ്ഞു, ഇവിടെ സ്നീബർഗർ എന്ന് പറയുന്ന നല്ലൊരു ഡോക്ടറുണ്ട്, അയാളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ നിന്ന് റിലാക്സ് ആവാൻ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടറോട് എന്താണ് സംഭവിച്ചത്, എന്താണ് തൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു കാൻഡീസ് പറഞ്ഞു. ഡോക്ടറോട് കാൻഡീസ് അപ്പോൾ ആവശ്യപ്പെട്ടത് ഒരു ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഇത് നിൽക്കില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ സമയത്ത് അവരുടെ ബോധം മെല്ലെ മെല്ലെ പോയി. ഒരു 4-5 മണിക്കൂറിന് ശേഷം കാൻഡീസ് എണീച്ചപ്പോൾ തൻ്റെ വസ്ത്രമൊക്കെ മാറിക്കിടക്കുന്നു. എന്തോ സംശയം തോന്നി. തൻ്റെ ബോഡി അവർ സ്വയം ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ആ റേപ്പ് ചെയ്തത് ഈ ഡോക്ടർ തന്നെയാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഉടനെ തന്നെ പോലീസിൽ ചെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസുകാർ ഒരു ലേഡി ഡോക്ടറെ വെച്ചിട്ട് അവരുടെ ശരീരം പരിശോധിച്ചു. അവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ലേഡി ഡോക്ടർ മൊഴി കൊടുത്തു. മാത്രമല്ല ഇവരുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് ഒരു DNA കിട്ടി. പോലീസുകാർ ഇയാളെ ചോദ്യം ചെയ്യാൻ ചെന്നു. ഇയാൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. നല്ല പേരും പ്രശസ്തിയുമുള്ള ഒരുപാട് പേരുടെ അസുഖം ഭേദമാക്കി കൊടുത്ത ഒരാളാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ഇങ്ങനൊരു പെൺകുട്ടി ഇവിടെ വന്നിരുന്നു, പക്ഷേ ഞാൻ അവളെ റേപ്പൊന്നും ചെയ്തിട്ടില്ല, ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ളത് സത്യമാണ്, അത് മരുന്നിൻ്റെ ഭാഗമായിട്ട് കൊടുത്തതാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. പോലീസുകാരനും മറ്റൊരു കാര്യം കൂടി ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര സംശയമുണ്ടെങ്കിൽ എൻ്റെ ബ്ലഡും നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയപ്പെടുന്ന DNAയുമായി മാച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ അയാളുടെ ബ്ലഡ് ശേഖരിച്ചു, ഈ ഒരു DNAയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. പക്ഷേ മാച്ച് ആയില്ല. പോലീസുകാർക്ക് അതൊരു ഷോക്കായിരുന്നു. കാരണം ഈ ഒരു പെൺകുട്ടിയെ പരിശോധിച്ച മെഡിക്കൽ ടീം പറഞ്ഞത് ഈ പെൺകുട്ടി കൊടുത്ത ഒരു മരുന്ന് ഇഞ്ചക്ഷൻ അത് അനസ്തേഷ്യയ്ക്ക് പകരമായിട്ടൊക്കെ കൊടുക്കുന്ന മരുന്നാണ്, അതെന്തിനാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഇയാൾ കൊടുത്തതെന്ന് മെഡിക്കൽ ടീമിന് മനസ്സിലായിട്ടില്ല. അവിടെ ഇയാളൊരു സംശയമുണ്ട്. പക്ഷേ DNA മാച്ച് ആവാത്തതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല. പക്ഷേ കാൻഡീസിന് ഉറപ്പായിരുന്നു തന്നെ റേപ്പ് ചെയ്തത് ഇയാൾ തന്നെ ആയിരിക്കുന്നു. കോടതിയിൽ മറ്റൊരു ഹർജി കൊടുക്കുകയാണ്. ഇയാൾ ആദ്യം ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തത് അയാളുടെ ലാബിൽ നിന്നുള്ള ബ്ലഡാണ് കൊടുത്തത്. ഇനി അയാൾ കോടതിയിൽ വന്ന് ബ്ലഡ് കൊടുക്കണമെന്നുള്ള ഒരു ഹർജിയാണ് ഈ ഒരു കാൻഡീസ് ഫയൽ ചെയ്തത്. കോടതി അത് അംഗീകരിക്കുകയും അയാളോട് കോടതിയിലേക്ക് വരാൻ പറയുകയും ചെയ്തു. അവിടെ വന്നിട്ട് അയാൾ ബ്ലഡ് കൊടുത്തു. പക്ഷേ അവിടെയും മാച്ച് ആയില്ല. ഇതോടെ പോലീസുകാരും കോടതിയും എല്ലാം ഇവളെ കൈവിട്ടു. കാരണം 2 വട്ടവും മാച്ച് ആയിട്ടില്ല. ഇയാൾ നരപരാധിയാണെന്നാണ് പോലീസും വിശ്വസിച്ചത്. പക്ഷേ വിടാൻ കാൻഡീസ് തയ്യാറായിരുന്നില്ല. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ വെച്ചുകൊണ്ട് ഈ ഒരു കേസ് അന്വേഷിക്കാൻ കൊടുത്തു. അയാൾ ഈ ഒരു ഡോക്ടർ അറിയാതെ അയാൾ യൂസ് ചെയ്യുന്ന ചോപ്സ്റ്റിക്കിൽ നിന്ന് ഇയാളുടെ DNA എടുത്തു. എന്നിട്ടൊരു പ്രൈവറ്റ് ലാബിൽ കൊണ്ടുപോയിട്ട് ഇവളുടെ DNA തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി. അത് മാച്ചായി, പെർഫെക്റ്റ് ആയിട്ട് മാച്ചായി. അതായത് ഗവൺമെന്റ് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ മാച്ച് ആകുന്നില്ല, പ്രൈവറ്റ് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ മാച്ച് ആകുന്നു. ഇതും വെച്ചുകൊണ്ട് കോടതിയിൽ മറ്റൊരു ഹർജി കൂടി കൊടുക്കുകയാണ്. ഇയാൾ നേരിട്ട് വന്നിട്ട് തന്നെ വീണ്ടും ബ്ലഡ് കൊടുക്കണമെന്നും വീണ്ടും പരിശോധിക്കണമെന്നും കോടതി അത് അംഗീകരിക്കുകയും ഇയാളോട് ഹാജരാകാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഇയാൾ വന്നു ബ്ലഡ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് മെഡിക്കൽ ടീം ഇയാളുടെ ഫിംഗറിൽ നിന്നാണ് എടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ആംസിൽ നിന്നെടുത്തോ, ഇവിടെ ഞരമ്പ് ശരിക്ക് കാണാം, അവിടെ നിന്നെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ ടീം അവിടെ നിന്ന് ആ ബ്ലഡ് എടുത്തു. വീണ്ടും അത് ടെസ്റ്റിന് വേണ്ടി അയച്ചു. റിസൾട്ട് വന്നപ്പോഴും അതും മാച്ച് ആകുന്നില്ല. ഇതോടെ പൂർണ്ണമായിട്ടും പോലീസും കോടതിയും ഇവളെ കൈവിട്ടു. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. 1997 സ്നീബർഗ് എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടറുടെ ഭാര്യയായ ലിസ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. തങ്ങളുടെ സ്റ്റെപ്പ് ഡോക്ടറായ 15 വയസ്സുള്ള മകളെ ഇയാൾ എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് റേപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ ഒരു കേസ് പോലീസിന്റെ മുമ്പിലെത്തിയപ്പോൾ വേറെ പല ടെസ്റ്റുകളും നടക്കുന്നുണ്ട്. പോലീസുകാർ ആ ഒരു പരാതി സ്വീകരിക്കുകയും അത് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ ഒരു പെൺകുട്ടിയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു പെൺകുട്ടിക്ക് കൊടുത്ത ഇഞ്ചക്ഷനും നമ്മൾ മുമ്പ് സൂചിപ്പിച്ച കാൻഡീസ് എന്ന് പറയുന്ന യുവതിക്ക് ഇയാൾ കൊടുത്ത ഇഞ്ചക്ഷനും ഒന്നാണ്. അതുകൊണ്ട് തന്നെ കാൻഡീസിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ പോലീസുകാർ തീരുമാനിച്ചു. ഇനി DNA മാച്ച് നടത്തണം. സാധാരണ രീതിയിൽ അയാളുടെ ബ്ലഡ് മാത്രം എടുത്തിട്ടാണ് DNA മാച്ച് നടത്തിയത്. ഇപ്രാവശ്യം പോലീസുകാർ ചെയ്തത് അയാളുടെ ബ്ലഡ് എടുത്തു, പിന്നെ അയാളുടെ ഫിംഗറിൽ നിന്ന് ബ്ലഡ് എടുത്തു, പിന്നീട് ഹെയർ എടുത്തു, പിന്നീട് നഖമെടുത്തു. ഇവിടെ നിന്നെല്ലാം DNA സാമ്പിളുകൾ ശേഖരിച്ചു. എന്നിട്ട് ഈ 2 കേസുകളിലെ DNA തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി. പെർഫെക്റ്റ് ആയിട്ട് മാച്ചായി. അതായത് 1992 കാൻഡീസിന്റെ കേസിൽ ഇത് മാച്ച് ആയില്ലെങ്കിലും 1997 ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് മാച്ചായി. എന്താണ് ഇവിടെ സംഭവിച്ചത്? എല്ലാവർക്കും സംശയമായി.
പിന്നീട് അത് ഈ ഡോക്ടർ തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അയാൾ താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തത് തൻ്റെ കൈ മുറിച്ചുകൊണ്ട് അതിലൊരു ബ്ലഡ് ട്യൂബ് ഘടിപ്പിക്കുകയാണ്. ആ ബ്ലഡ് വേറെ ഏതൊരു പേഷ്യന്റിന്റെ ബ്ലഡ് ആയിരുന്നു. പിന്നീട് ആ ഒരു ബ്ലഡിന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പല മെഡിസിൻസ് കൊടുത്തിരുന്നു. ഇയാളൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഒറ്റക്കാണ് ചെയ്തിരുന്നത്. പലപ്പോഴും ഇയാളുടെ ഡി എൻ എക്ക് വേണ്ടി ബ്ലഡ് എടുക്കുമ്പോൾ ഈ ഒരു ബ്ലഡാണ് മെഡിക്കൽ ടീമിന് കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് കാൻഡിസിലെ കേസുകളിൽ 3 വട്ടം പരിശോധിച്ചിട്ടും ബ്ലഡ് മാച്ച് ആവാഞ്ഞത്. പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഇയാളുടെ ചോപ്സ്റ്റിക്കിൽ നിന്നാണ് ഡി എൻ എടുത്തത്. അതുകൊണ്ടാണ് അത് പ്രൈവറ്റ് ലാബിൽ മാച്ച് ആയിരുന്നത്. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കോടതിയും പോലീസും ഷോക്കായി. കാരണം 3 കേസുകളിലാണ് കോടതി ഇയാൾക്ക് ശിക്ഷ വിധിച്ചത്. ഒന്നെന്ന് പറയുന്നത് കാൻഡിസിനെ ബലാത്സംഗം ചെയ്ത കേസിൽ, 2 സ്റ്റെപ്പ് ഡോക്ടറായ 15 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ, 3 പോലീസിനെയും കോടതിയെയും ചീറ്റ് ചെയ്തതിന്. ഇങ്ങനെ മൊത്തം കൂടി ഇയാൾക്ക് 6 ശിക്ഷയാണ് കോടതി വിധിച്ചത്. അതുമാത്രമല്ല ഇയാളുടെ ഡോക്ടറായി ജോലി ചെയ്യാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷനും കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇതാണ് കാൻഡിസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ഒരു സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറി വേണമെങ്കിൽ പിന്നീട് കാണാം. താങ്ക് യു.